നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംവരണ വാർഡ് നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. മുക്കം നഗരസഭയിൽ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. കർഷക ബില്ലിനെതിരെ പ്രതിഷേധവുമായി സ്വതന്ത്ര കർഷക സംഘം. ബില്ല് പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി സർക്കാർ. ഗുണഫലം ലഭിക്കുന്നത് 27 ലക്ഷം വിദ്യാർത്ഥികൾക്ക്. കാർഷിക രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ലക്ഷ്യമിട്ട് കാരശ്ശേരി. മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ സർവേ നടപടികൾ തുടക്കമായി. ടോപ്പോഗ്രാഫിക് സർവേ പൂർത്തീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുക്കം നഗരസഭയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സി ഫസൽബാബു ചേരുന്നു. ഫസൽബാബു, ഏതൊക്കെ ഡിവിഷനുകളാണ് മുക്കം നഗരസഭയിൽ സംവരണ വിഭാഗത്തിലേക്ക് മാറിയത്? കാവ്യ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച തുടങ്ങിയ നറുക്കെടുപ്പ് ഇന്നും തുടരുകയാണ്. മുക്കം നഗരസഭയിലുൾപ്പെടെയുള്ള നഗരസഭകളുടെ നറുക്കെടുപ്പാണ് ബുധനാഴ്ച നടക്കുന്നത്. മുക്കം നഗരസഭയിൽ നിലവിൽ 33 ഡിവിഷനുകളാണുള്ളത്. ഇതിൽ 17 ഡിവിഷനുകൾ സംവരണ വിഭാഗത്തിലേക്ക് മാറും. ഇതിൻ്റെ ലിസ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 2 ഡിവിഷനായ തെച്ചിയാട്, 7 കാഞ്ഞിരമൊഴി, 9 മാങ്ങാപ്പൊയിൽ, 11 നെടുമങ്ങാട്, 12 അഗസ്ത്യൻമുഴി, 14 മുക്കൻ ടൗൺ, 15 കയ്യട്ടാപ്പൊയിൽ, 16 വെസ്റ്റ് മാമ്പറ്റ, 17 കച്ചേരി, 18 കണക്കുപറമ്പ്, 19 മണാശ്ശേരി, 21 വെസ്റ്റ് ചേന്ദമംഗലൂർ, 23 കുറ്റിയരിമൽ, 27 തൂങ്ങുപുറം, 28 മുത്താലം എന്നീ വാർഡുകളാണ് സംവരണ വിഭാഗത്തിൽ പെട്ടത്. കുറ്റിപ്പാല ഡിവിഷൻ നറുക്കെടുപ്പിലൂടെയും സംവരണ വിഭാഗമായി മാറിയിട്ടുണ്ട്. ഇതിൽ പട്ടികജാതി വനിതാ സംവരണമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 17 ഡിവിഷൻ കച്ചേരിയും 9 ഡിവിഷൻ മാങ്ങാപ്പൊയിലുമാണ്. പട്ടികജാതി ജനറൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 33 ഡിവിഷൻ കാതിയോടും 29 ഡിവിഷൻ വെണ്ണക്കോടുമാണ്. ഏതായാലും മുക്കം നഗരസഭയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ ഇനി സ്ഥാനാർത്ഥി നിർണയവുമായുള്ള ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സജീവമാക്കും. നിലവിൽ 34 ഡിവിഷനുകളാണ് നഗരസഭയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി മോഹവുമായി നിരവധി പേർ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ സംവരണ വാർഡുകളുടെ ഫലം വന്നതോടുകൂടി ആരൊക്കെ ഏതൊക്കെ വാർഡിൽ സ്ഥാനാർത്ഥിയാവണമെന്നുള്ള ചർച്ചകളാണ് ഇനി നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചില വാർഡുകൾ, മുക്കം ടൗൺ വാർഡടക്കം സ്ഥാനാർത്ഥി മുഖവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ മുന്നണികളിൽ സജീവമായിരുന്നു. എന്നാൽ ഈ ഡിവിഷൻ സംവരണ വനിതാ സംവരണമായതോടുകൂടി മറ്റു ഡിവിഷനുകളിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം മാറ്റാനുള്ള ശ്രമമായിരിക്കും ഇനി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. കാവ്യ, നന്ദി. ഫസൽ ബാബു, മറ്റു വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കർഷക ബില്ലിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. ബില്ലിനെതിരെ സ്വതന്ത്ര കർഷക സംഘം നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുത്തകകളുടെ താൽപര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കർഷകരെ കോർപ്പറേറ്റുകൾക്ക് പണയം വച്ചിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. കർഷകരെ ദ്രോഹിക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക ബിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വതന്ത്ര കർഷക സംഘം കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി നോർത്ത് കാരശ്ശേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അലവിക്കുട്ടി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ, ജനറൽ സെക്രട്ടറി നടുക്കണ്ടി അബൂബക്കർ, സെക്രട്ടറി എൻ പി കാസിം, റഹു കറുത്തപറമ്പ്, എൻ പി ഹൈദ്രോസ് കെ കോയ, കീലത്ത് ഉസ്മാൻ, സി ഉമ്മർ, സി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനാണ് IMA തീരുമാനം. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് IMA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനാണ് തീരുമാനം. സംസ്ഥാനത്ത് കോവിഡ് അതിരൂക്ഷമായ പശ്ചാത്തലത്തിലാണ് IMA ഇത്തരത്തിലൊരു നിർദ്ദേശം. സംസ്ഥാനത്ത് രോഗവ്യാപനം തടയുന്നതിന് ശക്തമായ നടപടികൾ വേണം. ഇതിന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. രോഗവ്യാപനത്തിൻ്റെ ഗുരുതരസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും IMA പറയുന്നു. നിലവിലെ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കണം. സാധാരണക്കാരിലും ആരോഗ്യ പ്രവർത്തകരിലും രോഗവ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരത്തിൽ തുടർന്നാൽ വരും ദിവസങ്ങളിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും.
ഇപ്പോൾ തന്നെ ആശുപത്രികൾ ഏറെക്കുറെ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ കൂടി കാര്യം പരിഗണിച്ചാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഐ എം എ ആവശ്യപ്പെടുന്നത്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 28 ദിവസത്തിനിടെ മാത്രം 100,000+ പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം 10,000+ മുകളിൽ എത്തിയേക്കാമെന്നാണ് സർക്കാരിൻ്റെ തന്നെ വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് തന്നെ അത് താങ്ങാനാവാത്ത സ്ഥിതിയുണ്ടാകും. അതിനാൽ വരും ദിവസങ്ങളിലെ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്ന ആവശ്യവും ഐ എം എ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്ത. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മലപ്പുറം ജില്ലയിൽ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് പ്രവൃത്തി. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ മലപ്പുറം ജില്ലയിലെ പുനരുദ്ധാരണ പ്രവൃത്തിക്കാണ് തുടക്കമായത്. ജില്ലയിലെ 3 മണ്ഡലത്തിൽ കൂടിയാണ് റോഡ് കടന്നുപോകുന്നത്. നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഈ റോഡിന്റെ വികസന പ്രവൃത്തികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് എരഞ്ഞിമാവ് മുതൽ എടവണ്ണ വരെയും സൗത്ത് ഉത്തരം മുതൽ നെല്ലിപ്പറമ്പ് വരെയുമുള്ള ഈ റോഡ് അത്യാധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നത്. ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മലപ്പുറത്ത് നിന്ന് പാലക്കാട്ടേക്കും കോഴിക്കോട്ടേക്കും പോകുന്നവർക്കും തദ്ദേശീയർക്കും സുഗമമായ യാത്ര ഉറപ്പുവരുത്താനാണ്. കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭാഗികമായാണ് പൂർണ്ണമായും തകർന്ന പാതയുടെ നിർമ്മാണം നടക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 189.7 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീധന്യ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ജില്ലാ അതിർത്തിയായ എരഞ്ഞിമാവിൽ നിന്ന് തുടങ്ങി അരീക്കോട് എടവണ്ണ മഞ്ചേരി ടൗണുകളെ ബന്ധിപ്പിക്കുന്ന പാതയ്ക്ക് 31.59 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. 9 അടി വീതിയുള്ള റോഡിൽ 9 അടിയിലാണ് ടാറിംഗ്. നടപ്പാതകൾക്ക് 1.5 അടി വീതിയും വരും. സിഗ്നൽ ബോർഡുകൾ, റിഫ്ലക്ടർ സ്റ്റിക്കറുകൾ, ട്രാഫിക് ലൈനുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയടക്കം അന്തർദേശീയ നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. IRC പ്രകാരമുള്ള വേഗതാ നിയന്ത്രണ സംവിധാനങ്ങളും റോഡിലൊരുക്കും. പാതയിലെ പ്രധാനപ്പെട്ട 2 പാലങ്ങളും നവീകരിക്കും. ന്യൂസ് ബ്യൂറോ അരീക്കോട്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് കിറ്റുകൾ നൽകുന്നത്. 27 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗുണഫലം ലഭിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി തലം മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ ഭക്ഷ്യഭദ്രത അലവൻസായി അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റ് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 2020-2021 അധ്യയന വർഷം പദ്ധതിയിൽ ഉൾപ്പെട്ട 27 ലക്ഷത്തിൽ പകരം കുട്ടികൾക്ക് ലഭിക്കും. ഭക്ഷണ കിറ്റ് വിതരണ പദ്ധതിയുടെ ആകെ ചെലവ് 100 കോടി രൂപയാണ്. കേന്ദ്ര ധനസഹായവും ഇതിന് ലഭ്യമായിട്ടുണ്ട്. അവധി ദിനങ്ങൾ ഒഴിവാക്കിയുള്ള 62 ദിവസങ്ങൾക്ക് കുട്ടികൾക്ക് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യവും പാചക ചെലവിനത്തിൽ വരുന്ന തുകയ്ക്ക് തുല്യമായ പല വ്യഞ്ജനങ്ങളുമാണ് ഭക്ഷ്യകിറ്റിൽ ഉൾപ്പെടുന്നത്. ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, ഉഴുന്ന്, ഭക്ഷ്യെണ്ണ, 3 ഇനം കറി പൗഡറുകൾ തുടങ്ങി 8 ഇനങ്ങളാണ് പലവ്യഞ്ജനങ്ങളായി ഉൾപ്പെടുത്തുന്നത്. പ്രീ പ്രൈമറി കുട്ടികൾക്ക് 2 കിലോഗ്രാം അരിയും 308 രൂപയുടെ പലവ്യഞ്ജനങ്ങളുമടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ലഭിക്കുക. 7 കിലോഗ്രാം അരിയും 308 രൂപയുടെ പലവ്യഞ്ജനങ്ങളുമാണ് പ്രൈമറി വിഭാഗത്തിൽ നൽകുന്ന കിറ്റിലുള്ളത്. അപ്പർ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് 10 കിലോഗ്രാം അരിയും 462 രൂപയുടെ പലവ്യഞ്ജനങ്ങളുമടങ്ങിയ ഭക്ഷ്യക്കിറ്റ് ലഭിക്കും. സപ്ലൈകോ മുഖേന സ്കൂളിൽ ലഭ്യമാക്കുന്ന ഭക്ഷ്യക്കിറ്റുകൾ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി, PTA, SMC എന്നിവയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചാണ് വിതരണം ചെയ്യുക. വിതരണം സംബന്ധിച്ച അറിയിപ്പ് സ്കൂളുകൾ മുഖേന രക്ഷിതാക്കൾക്ക് നൽകും. ന്യൂസ് ബ്യൂറോ മുക്കം. മലയോര മേഖലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 1 ആഴ്ചയ്ക്കിടെ നിരവധി പേർക്കാണ് മേഖലയിൽ രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കഴിഞ്ഞ 1 ആഴ്ചയ്ക്കിടെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൊടിയത്തൂരിൽ 2 പേർക്കും ഓമശ്ശേരിയിൽ 2 പേർക്കും കോവിഡ് പോസിറ്റീവായി. മാവൂർ, തിരുവമ്പാടി, പെരുവേൽ പഞ്ചായത്തുകളിൽ 1 ആൾക്ക് വീതമാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. താമരശ്ശേരിയിൽ 11 പേർക്കും രോഗബാധയുണ്ടായി. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും കുന്ദമംഗലത്ത് 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതടക്കം കോഴിക്കോട് ജില്ലയിൽ 837 പേർക്കാണ് രോഗബാധ ഉണ്ടായത്. വിദേശത്തു നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കുമാണ് പോസിറ്റീവായത്. 38 പേരുടെ ഉറവിടവും വ്യക്തമല്ല. സമ്പർക്കം വഴിയാണ് 789 പേർക്ക് രോഗം ബാധിച്ചത്. വിദേശത്തു നിന്നെത്തിയ 5 പേരിൽ ഒരു പെരുവേൽ സ്വദേശിയും ഉൾപ്പെടും.
ഉറവിടം വ്യക്തമല്ലാത്ത 38 കേസുകളിൽ രണ്ട് കാരശ്ശേരി സ്വദേശികളും രണ്ട് ഓമശ്ശേരി സ്വദേശികളും ഒരു തിരുവമ്പാടി സ്വദേശിയും ഉൾപ്പെട്ടിട്ടുണ്ട്. മാവൂർ പഞ്ചായത്തിലെ ഒരാൾക്കും ഉറവിടം വ്യക്തമല്ലാത്ത രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചവരിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5 പേരും കുന്നമംഗലത്തെ 5 പേരും ഉൾപ്പെടുന്നു. മുക്ക നഗരസഭയിൽ ഒരു ആരോഗ്യ പ്രവർത്തകനും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് ജില്ലയിൽ 6415 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഇതര ജില്ലകളിൽ നിന്നുള്ള 266 പേരും ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക രംഗത്തെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ചെറുകിട ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതമായ 1.25 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നിർമ്മിക്കുന്നത്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ 200 ഹെക്ടറിലേറെ കൃഷിയിടങ്ങളെ ജലസമ്പന്നമാക്കാൻ മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉടൻ പ്രവൃത്തി ആരംഭിക്കും. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇനി പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം എസ്റ്റിമേറ്റ് നൽകിയാൽ ടെൻഡർ നടപടിയിലേക്കും തുടർന്ന് നിർമ്മാണത്തിലേക്കും പ്രവേശിക്കും. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ചെറുകിട ജലസേചന വകുപ്പിൻ്റെ പദ്ധതി വിഹിതം 1.25 കോടി ലഭ്യമാക്കിയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നിർമ്മിക്കുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ കക്കാട് മാളിയേക്കൽ കടവിൽ സ്ഥാപിക്കുന്ന പദ്ധതി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കനാലുകൾ വഴി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കും. കനാലുകൾക്ക് സ്ഥലം കിട്ടാത്ത ഭാഗങ്ങളിൽ പൈപ്പുകൾ സ്ഥാപിക്കും. കനാലുകളാണെങ്കിൽ കൃഷിയിടങ്ങളിലേക്കെല്ലാം വെള്ളം തിരിച്ചുവിടാൻ എളുപ്പമാകുമെന്ന് അധികൃതർ പറയുന്നു. നിലവിലുള്ള തോട് നവീകരിച്ച് പ്രയോജനപ്പെടുത്തും. പദ്ധതി പ്രവർത്തനമാരംഭിച്ച ശേഷവും നാട്ടുകാരുടെ ആവശ്യപ്രകാരം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കനാലുകൾ നീട്ടി നൽകാൻ തുടർ നടപടിയും ഉണ്ടാവും. കൃഷിയിടങ്ങളിലൂടെ കനാലിന് 1 മീറ്റർ വീതിയാണ് സ്ഥലമുടമകൾ സറണ്ടർ ചെയ്ത് കൊടുക്കേണ്ടത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ മെക്കാനിക്കൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും ജലസേചന വകുപ്പും വൈദ്യുതി വകുപ്പും ഒത്തുചേർന്നാണ് നിർമ്മാണം നടത്തുന്നത്. പുഴയോരത്ത് പമ്പ് ഹൗസും ട്രാൻസ്ഫോർമറുകളും കക്കാടംകുന്നിൽ മിനി ടാങ്കും നിർമ്മിക്കും. ഇവിടെ നിന്ന് വെള്ളം കോൺക്രീറ്റ് കനാലുകൾ വഴി നെല്ലിക്കാപ്പറമ്പ് വരെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കും. ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 1.25 കോടി രൂപ ഉപയോഗിച്ചാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കക്കാട് പാടശേഖരത്തിൽ അതുപോലെ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രദേശത്തെയും പാടശേഖരത്തിലെ ഇവിടുത്തെ കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് 3 തവണ വിളവിറക്കുക എന്നുള്ളത്. അതിൽ ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് 2 തവണ കൂടി നമുക്ക് വിളവിറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മുക്കം വൈദ്യുതി സെക്ഷൻ്റെ കീഴിലാണ് ഹൈടെൻഷൻ ലൈൻ വലിക്കുന്നതും ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതും. മലയോര മേഖലയിൽ 3 കൃഷി ചെയ്യുന്ന വയലുകൾ നിലവിലില്ല. അധികവും മഴയെ ആശ്രയിച്ചു കൃഷി ചെയ്യുന്നതിനാൽ വർഷത്തിൽ 1-2 തവണയേ കൃഷി നടക്കൂ. അധികവും ഒറ്റത്തവണ കൃഷി ഇറക്കുന്ന വയലുകളാണ്. എന്നാൽ മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനമാരംഭിക്കുന്നതോടെ പദ്ധതി പ്രദേശത്ത് 3 തവണ വയലിൽ നെൽകൃഷിക്ക് വെള്ളം ലഭിക്കും. ഇതോടൊപ്പം മറ്റ് ഇടവള കൃഷികൾക്കും ഇത് ഗുണം ചെയ്യും. മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് വേനൽക്കാലത്തും ജലക്ഷാമം ഉണ്ടാവില്ല. ഊർക്കടവിലെ കവണക്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ഷട്ടർ താഴ്ത്തുന്നതിനാൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ വേനലിലും മുക്കം കടവ് വരെ ഇരുകരമുട്ടി നിറയെ ജലമുണ്ടാവും. അതുകൊണ്ട് പദ്ധതിയെ വേനൽ ബാധിക്കില്ലെന്നും അധികൃതർ പറയുന്നു. കക്കാട് കുറ്റിപ്പൊയിൽ നെല്ലിക്കാപ്പറമ്പ് പ്രദേശം പ്രതികൂലമായ കാർഷിക സാഹചര്യങ്ങളിൽ പോലും നെൽകൃഷിയെ ഉപേക്ഷിക്കാത്ത കർഷകരുടെ നാടാണ്. വർഷം മുഴുവൻ ജലം ലഭ്യമാക്കുന്ന അവസ്ഥ വരുന്നതിനാൽ ഈ മേഖലയിൽ കൃഷിയിൽ വലിയ കുതിച്ചുചാട്ടത്തിനും കാരണമാവും. അത് കൃഷിക്കാർക്ക് വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇരുവഞ്ഞിപ്പുഴയിൽ നിന്ന് വെള്ളം ലഭ്യമാക്കി വയലുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേനൽക്കാലത്ത് സാധാരണ നിലയിൽ ഈ ഇപ്പോൾ അവിടെ വിളവെടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയും. തോടിൻ്റെ ശുചീകരണ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കനാലുകൾ വഴി ഉൾനാടുകളിലേക്ക് വെള്ളമെത്തുന്നതോടെ ലഭിക്കുന്ന ജലസേചന സൗകര്യം മറ്റ് കൃഷികൾക്കും കരുത്തു പകരും. തെങ്ങ്, കവുങ്ങ്, വാഴ, ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറി തുടങ്ങി കൃഷികൾക്കൊക്കെ പുരോഗതിയും ഉണ്ടാക്കും. കിണറുകളിലും മറ്റും ജലലഭ്യത വർദ്ധിക്കുകയും ചെയ്യും. ഇത് നാടിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും സഹായകരമാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സംവരണ വാർഡ് നറുക്കെടുപ്പ് മലപ്പുറം ജില്ലാ കളക്ട്രേറ്റിൽ വെച്ച് നടന്നു. നറുക്കെടുപ്പിലൂടെ പഞ്ചായത്തിലെ വാർഡ് 11 എടവണ്ണപ്പാറ എസ് സി വിഭാഗത്തിൽപ്പെട്ട വനിതാ സംവരണ വാർഡും വാർഡ് 10 ചാലിയപ്രം എസ് സി വിഭാഗത്തിൽപ്പെട്ട ജനറൽ വാർഡും വാർഡ് 5 വാഴക്കാട് വീണ്ടും വനിതാ സംവരണ വാർഡുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ സംവരണ വാർഡ് നറുക്കെടുപ്പാണ് മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് നടന്നത്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ വാർഡ് 11 എടവണ്ണപ്പാറ എസ് സി വിഭാഗത്തിൽപ്പെട്ട വനിതാ സംവരണ വാർഡും വാർഡ് 10 ചാലിയപ്പുറം എസ് സി വിഭാഗത്തിലുള്ള ജനറൽ വാർഡും വാർഡ് 5 വീണ്ടും വനിതാ സംവരണ വാർഡുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാർഡ് 1 ആക്കോട്, വാർഡ് 2 ഊർക്കടവ്, വാർഡ് 3 മുണ്ടുമൊഴി, വാർഡ് 12 വട്ടപ്പാറ, വാർഡ് 13 പണിക്കരപ്പുറായ, വാർഡ് 15 കണ്ണത്തുംപാറ, വാർഡ് 16 ചീനി ബസാർ, വാർഡ് 17 നൂഞ്ഞിക്കര എന്നിവ ജനറൽ വാർഡുകളാണ്. വാർഡ് 4 ചെറുവട്ടൂർ, വാർഡ് 5 വാഴക്കാട്, വാർഡ് 6 വാലിലാപ്പുഴ, വാർഡ് 7 എളമരം, വാർഡ് 8 മപ്പുറം, വാർഡ് 9 വെട്ടത്തൂർ, വാർഡ് 14 ചെറുവായൂർ, വാർഡ് 18 വാർഡ് 18 അനന്തായൂർ, വാർഡ് 19 ചൂരപ്പട്ട എന്നിവ വനിതാ സംവരണ വാർഡുകളുമാണ്. ന്യൂസ് ബ്യൂറോ എടവണ്ണപ്പാറ. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ സർവേ നടപടികൾ തുടക്കമായി. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസൈൻ ടെക് എന്ന സ്ഥാപനമാണ് സർവേ നടത്തുന്നത്. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ സർവേ നടപടികൾക്കാണ് തുടക്കമായത്. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസൈൻ ടെക് എന്ന സ്ഥാപനമാണ് സർവേ നടത്തുന്നത്. സർവേയർ ഫഹദിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് സർവേ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. മുക്കം ടൗൺ പരിഷ്കരണത്തിന് 2019-2020 വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയാണ് വകയിരുത്തിയത്. ആദ്യഘട്ടത്തിൽ അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെയുള്ള 4 വരിപ്പാത, ഡ്രെയിനേജ്, ടൈൽ വിരിച്ച നടപ്പാത, പുല്ല് വിരിച്ച മീഡിയൻ, കലുങ്ക്, തെരുവ് വിളക്കുകൾ, അഭിലാഷ് ജംഗ്ഷൻ മുതൽ ആലുംചോട് വരെയും തിരിച്ച് PC റോഡ് വരെയും BMN BC നിലവാരത്തിലുള്ള ടാറിങ്ങും ഇൻ്റർലോക്ക് വിരിച്ച പാതയുമാണുള്ളത്. പ്രവൃത്തിയുടെ കരാർ കാസർഗോഡ് ആസ്ഥാനമായുള്ള UMK ഗ്രൂപ്പ് കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി പ്രവൃത്തി നടത്താനുള്ള സ്ഥലങ്ങളിലെ ടോപ്പോഗ്രാഫിക് സർവേയാണ് പൂർത്തീകരിച്ചതെന്നും അടുത്ത ഘട്ടത്തിലുള്ള ലെവലിംഗ് സർവേ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നും സർവേയർ ഫഹദ് പറഞ്ഞു. മുക്കം ടൗൺ മോഡിഫിക്കേഷൻ്റെ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ടോപ്പോഗ്രാഫിക് സർവേയാണ്. ഇപ്പോൾ 2 ദിവസമായി തുടങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സർവേ ഇന്നത്തോടെ തീരും. പിന്നെ ഈ സർവേ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത് ലെവലിംഗ് സർവേയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള സർവേ ലെവലിംഗ് സർവേയാണ്. ഏതായാലും ഈ സർവേ നമ്മൾ സർവേ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മളെ ഈ ഒരു വർക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ന്യൂസ് ബ്യൂറോ മുക്കം. വനാതിർത്തിക്കും വന്യജീവി സങ്കേതങ്ങൾക്കും പരിസ്ഥിതി ലോല പ്രദേശം നിശ്ചയിക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശം വ്യാഴാഴ്ചയോടെ സംസ്ഥാനം കേന്ദ്ര വനമന്ത്രാലയത്തിന് നൽകും. വനാതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ വരെ പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിക്കുമെങ്കിലും ജനവാസ മേഖലകളെ ഒഴിവാക്കിയുള്ള നിർദ്ദേശമാകും സംസ്ഥാനം നൽകുക. വനാതിർത്തിക്കും വന്യജീവി സങ്കേതങ്ങൾക്കും ചുറ്റും പരിസ്ഥിതി ലോല പ്രദേശം നിശ്ചയിക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശം വ്യാഴാഴ്ചയോടെ സംസ്ഥാനം കേന്ദ്ര വനമന്ത്രാലയത്തിന് നൽകും. വനാതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ വരെ പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിക്കുമെങ്കിലും ജനവാസ മേഖലകളെ ഒഴിവാക്കിയുള്ള നിർദ്ദേശമാകും സംസ്ഥാനം നൽകുക. ഇതിനായി വന്യജീവി സങ്കേതങ്ങളുടെയും മറ്റും ഭൂപടം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വനംമന്ത്രി K. രാജു നിർദ്ദേശം നൽകി. വനാതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ വരെ എന്നത് തന്നെയാണ് സംസ്ഥാന തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. വനത്തോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ, വനം വകുപ്പിൻ്റെ തന്നെ തോട്ടങ്ങൾ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടങ്ങൾ തുടങ്ങിയവ ഈ 1 കിലോമീറ്റർ പരിധിയിൽ പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിക്കാനാകും. ടൗൺഷിപ്പ്, 1 ഹെക്ടറിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വീടുകൾ, പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയവയുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കും. അവിടങ്ങളിൽ 1.5 കിലോമീറ്ററെങ്കിലും വേർതിരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനാണ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വനംവകുപ്പ് തയ്യാറാക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ നേരത്തെ നൽകിയ നിർദ്ദേശത്തിൻ്റെ ഭേദഗതിയായി കേന്ദ്രത്തിന് സമർപ്പിക്കും. മലബാർ മേഖലയിൽ 5-ാം തീയതിക്കകം ഭേദഗതി നിർദ്ദേശം സമർപ്പിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംവരണ വാർഡ് നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. മുക്കം നഗരസഭയിൽ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. കർഷക ബില്ലിനെതിരെ പ്രതിഷേധവുമായി സ്വതന്ത്ര കർഷക സംഘം. ബില്ല് പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി സർക്കാർ. ഗുണഫലം ലഭിക്കുന്നത് 27 ലക്ഷം വിദ്യാർത്ഥികൾക്ക്. കാർഷിക രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ലക്ഷ്യമിട്ട് കാരശ്ശേരി. മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ സർവേ നടപടികൾ തുടക്കമായി. ടോപ്പോഗ്രാഫിക് സർവേ പൂർത്തീകരിച്ചു. We'll be right back.
ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.